ഹായ് ഹലോ നമസ്കാരം. വൈബ്രൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് ഒരു വാട്ടർ പാർക്കിലാണ്. ഈ പാർക്കുള്ളത് പേൾ ബീച്ച് സെൻ്ററിലാണുള്ളത്. ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഡിസംബർ 18 വരെ ഫ്രീ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 12 PM to 5 PM വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അത് അവിടുത്തെ റിസപ്ഷൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ഫോം തരും. അതിൽ നമ്മളെ ഖത്തർ ഐഡിയും ഫോൺ നമ്പറും പിന്നെ നമ്മളെ കൂടെ വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും അതിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവർക്കും കയ്യിൽ കെട്ടാനായിട്ടുള്ളൊരു ടാഗ് തരും. ടാഗുമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചേഞ്ചിങ് റൂമും ലോക്കർ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ലോക്കർ ഫെസിലിറ്റിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നേരെ ആ പാർക്കിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇരിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി അവരവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളൊക്കെ ഓൾറെഡി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 2 hours കുട്ടികൾക്ക് അത്യാവശ്യം നല്ലോണം കളിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കുമൊക്കെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവിടുന്ന് കുളിക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ ആളുകൾക്ക് ഇറങ്ങുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാരൻസിന് വെള്ളത്തിൽ കുട്ടികളുടെ കൂടെ ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. അപ്പോൾ അവർ ചെയ്തോളും നമ്മളെ കുട്ടികളെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. കുട്ടികളെ എല്ലാ കാര്യത്തിലും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ റൈഡ്സിലൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രമേ അവർ മേലേ നിന്ന് മറ്റേ ആളെ വിടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങണമെന്നും നിർബന്ധമൊന്നുമില്ല, അവരെന്നെ കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളൊരു 2:30 ആയപ്പോഴാണ് പോയത്. കുട്ടികൾക്ക് സ്കൂൾ നേരത്തെ കഴിഞ്ഞത് കാരണം 2:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ പാർക്കിന് ചുറ്റുമായിട്ടാണ് വണ്ടികളൊക്കെ വെച്ചിട്ടുള്ള കണ്ടത്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. റോഡിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പാർക്ക് നമുക്ക് കാണാം. ഈ പാർക്കിൻ്റെ പേര് വരുന്നത് ലോസ്റ്റ് ഇൻ ദ ആമസോൺ എന്നാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. പക്ഷേ ഗൂഗിളിൽ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അവിടെ പോയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉള്ളൊരു സ്ഥലമല്ല. മാപ്പിൽ ലോസ്റ്റ് ഇൻ ദ ആമസോൺ പേൾ ഖത്തർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൂട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ പോകുന്ന വൈക്കന്നെ റോഡ് സൈഡിൽ നമുക്ക് കാണാനും പറ്റും ഈ ഒരു പാർക്ക്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ വണ്ടി വെച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഈ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.